നമസ്തേ, എച്ച് ടെസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാവ്യപ്രകാശത്തിന്റെ നാലാമത്തെ ഭാഗമാണ് എടുക്കാൻ പോണത്. ഒന്നാമത്തെ ഉല്ലാസത്തിന്റെ നാലാമത്തെ ഭാഗമാണ്. മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി നാലാമത്തെ ഭാഗത്തിലേക്ക് പോവാട്ടോ. മനസ്സിലാവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യണില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാവുന്ന രീതിയിലുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഞാൻ ബുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയാൽ കുറെ കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നാലാമത്തെ ഭാഗത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് കാവ്യത്തിൻ്റെ കാരണം വരെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കാവ്യസ്വരൂപമാണ് പഠിക്കാൻ പോണത്. കാവ്യസ്വരൂപം എന്താണ്? കാവ്യസ്വരൂപം, കാവ്യസ്വരൂപത്തെ കുറിച്ച് കാവ്യാദർശകാരൻ എന്താണ് പറഞ്ഞിട്ട്, സോറി, കാവ്യ എന്താ പറയുക, കാവ്യപ്രകാശകാരൻ മമ്മടാചാര്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. തഥാ ദോഷവും ശബ്ദാർത്ഥവും സഗുണവും അനലങ്കൃതി പുനഃക്വാപി, അതാണ് അദ്ദേഹം കാവ്യസ്വരൂപത്തിന്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത്. തഥാ ദോഷവും ശബ്ദാർത്ഥവും സഗുണവും അനലങ്കൃതി പുനഃക്വാപി എന്ന് തത് എന്ന് പറഞ്ഞാല് കാവ്യം അദോഷവും ദോഷരഹിതമായിരിക്കണം. കാവ്യം എന്ന് പറയുന്നത് ദോഷരഹിതമായിരിക്കണം. ഇനി ശബ്ദാർത്ഥവും ശബ്ദവും അർത്ഥവും അല്ലെ, ശബ്ദത്തിനും അർത്ഥത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ശബ്ദത്തിനും അർത്ഥത്തിനും ആ ഒരു എന്താ പറയാ, ശബ്ദാർത്ഥങ്ങളുടെ മേളനം ശരിയായി വന്നെങ്കിൽ മാത്രമേ അത് വായിക്കുന്ന വ്യക്തിക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുള്ളൂ അല്ലെ, ആ ഉദ്ദേശിക്കുന്ന കാര്യം ഉള്ളിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശബ്ദാർത്ഥങ്ങൾക്ക് വളരെയധികം അധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര എന്താ പറയാ, വാഗർത്ഥ വിഭ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തേ കടലെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് പറയുന്ന ആ ഒരു മംഗള ശ്ലോകത്തിൽ തന്നെ പാർവതിയും പരമേശ്വരനും എപ്രകാരത്തിലാണോ ഒന്നുപോലെ ഇരിക്കുന്നത് അല്ലെ, ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയാ, യോഗം സംയോഗം എത്തരത്തിലാണോ അതുപോലെ ആയിരിക്കണം വാക്കും അർത്ഥവും എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ചേർന്നിരിക്കണം, അപ്പൊ മാത്രമാണ് നമുക്ക് വ്യക്തമായി എന്താ പറയാ, വായിക്കുന്ന അനുവാചകന് ആ ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ശബ്ദത്തിനും അർത്ഥത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ ശബ്ദവും അർത്ഥവും ചേർന്നിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സഗുണവും ഗുണങ്ങളോട് കൂടിയതായിരിക്കണം. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ശബ്ദത്തിനാണെങ്കിൽ, ശബ്ദാലങ്കാരങ്ങളുണ്ട്, അർത്ഥാലങ്കാരങ്ങളുണ്ട്, ശബ്ദങ്ങള് വ്യത്യസ്ത രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട്, അങ്ങനെ നല്ല രീതിയിൽ പ്രയോഗിക്കുന്ന ഗുണങ്ങളോട് കൂടിയ അനലങ്കൃതി, അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും എന്നാണ് പറയുന്നത്. അനലങ്കൃതി, അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഗുണങ്ങൾ ഉണ്ടായാൽ മതി എന്ന് വെച്ചിട്ട് അലങ്കാരങ്ങൾ വേണ്ട എന്നല്ല അദ്ദേഹം പറയുന്നത്. ഇൻ കേസ് എവിടെയെങ്കിലും അലങ്കാര വിരഹത്വം ഉണ്ടെങ്കിലും, അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും എന്താ പറയാ, നല്ല കാവ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം എന്നാണ് മമ്മടാചാര്യൻ പറയുന്നത്. അപ്പൊ അദോഷവും ശബ്ദാർത്ഥവും സഗുണവും അനലങ്കൃതി പുനഃക്വാപി, ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല കാവ്യത്തിന് വേണ്ടത് എന്നാണ് കാവ്യസ്വരൂപം മമ്മടാചാര്യന്റെ വാക്കുകളിലുള്ള കാവ്യസ്വരൂപം ഇത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. തത് അദോഷവും ശബ്ദാർത്ഥവും സഗുണവും അനലങ്കൃതി പുനഃക്വാപി. തത് താഴെ കൊടുത്തിരിക്കുന്ന സങ്കേതം ഒന്ന് നോക്കൂട്ടോ. തത് ഇത് കാവ്യം, തത് എന്ന് പറഞ്ഞാല് കാവ്യമാണ്. ശബ്ദാർത്ഥവും മിലിതവും ജാതി വ്യക്തിവത് അന്യോന്യ വ്യഭിചാരിത്വേന അന്യോന്യവ്യഭിചാരിത്വേന ഏതേന ശബ്ദാർത്ഥയോഹോ ഭേദവാദിനഃ പ്രയുക്തഃ തർഹി ഉക്തം മുഖേ ശബ്ദമുപലഭാമഹേ ഭൂമൌ അർത്ഥം ഇതി അല്ലെ. മുഖത്തു നിന്ന്, വായിൽ നിന്ന് ശബ്ദം വരുന്നു, നമുക്ക് അർത്ഥം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതേന കവിനിർമ്മിത കമനീയത അതിശയിനോ ശബ്ദാർത്ഥയോഹോ പ്രത്യേകം കാവ്യത്വം ഇതി പക്ഷദ്വയം അഭി നിരാകൃതം. അപ്പോ എന്താ പറയാ, നല്ല രീതിയിലുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ മതി, അത് തന്നെ കാവ്യമാണ് എന്ന് പറയുന്നതിൽ അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശബ്ദവും അർത്ഥവും തമ്മില് ദ്വയോരാഹ്ലാദകാരിത്വം നത്തു പ്രത്യേകം ഇതി, രണ്ടും ചേർന്ന് വരുന്ന ആഹ്ലാദകാരിത്വമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ്വിവചനേനച്ച ശബ്ദാർത്ഥ ജാതി ദ്വിത്വം അഭി
ദ്വിവചനമാണ് കൊടുത്തിരിക്കുന്നത്. ശബ്ദവും അർത്ഥവും ഒറ്റ ഒരേപോലെ വരണം എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യത്തിലേക്ക് ഒറ്റ സംഭവമായിട്ട് നമുക്ക് മനസ്സിലാവണം എന്നാണ് പറയുന്നതെങ്കിലും അത് ദ്വിവചനാർത്ഥമായിട്ടാണ്, ദ്വിവചനത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ശബ്ദാർത്ഥവും അല്ലെ, അർത്ഥവും രണ്ട് ദ്വിവചനത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ശബ്ദവും അർത്ഥവും വേറെയാണ്. പക്ഷെ അത് പ്രയോഗിക്കുന്ന കാവ്യത്തിൽ പ്രയോഗിക്കുന്ന സമയത്ത് ഒരൊറ്റ വാക്കായി അർത്ഥത്തെ മുഴുവൻ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആർക്ക് സാധിക്കണം? ഈ കവിക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ തഥാദോഷവും ശബ്ദാർത്ഥവും സഗുണവും അനലങ്കൃതി പുനഃക്വാപി എന്നാണ് കാവ്യത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മധുമതിയുടെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അത് എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ് അദ്ദേഹം പറയുന്നത്? ദോഷഗുണാലങ്കാരാഹ വക്ഷ്യന്തേ. ഇനി അദോഷം എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ എന്താണ് അദോഷം എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദോഷഗുണേതി, അവിടെ സങ്കേതം കൊടുത്തിരിക്കുന്നത് നോക്കൂ, ശ്രുതി കടു പ്രഭൃതയഹ അനിത്യാഹ ദോഷാഹ അല്ലെ. ശ്രുതി കടു പ്രഭൃതയഹ, ഒരുപാട് തരത്തിലുള്ള ദോഷങ്ങള് വാക്കുകളിലൂടെ എന്താ പറയാ പ്രയോഗത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അതുപോലെ മാധുര്യാദയസ്ത്രയഹ, മാധുര്യം പ്രസാദം ഓജസ് തുടങ്ങിയ മൂന്ന് ഗുണങ്ങളും കൂടി അവിടെ പറയുന്നുണ്ട് വാക്കുകൾക്ക്. അപ്പോ നമുക്ക് നോക്കാം എന്താണ്. ദോഷങ്ങള് രസാസ്വാദ പ്രതിബന്ധകാഹ ദോഷ. അപ്പൊ രസത്തിന് രസം ആസ്വദിക്കുമ്പോ പ്രതിബന്ധങ്ങളായിട്ട് വരുന്ന ചില ദോഷങ്ങളുണ്ട്, അതാണ്. അതായത് ഒരു ഒരു കാവ്യത്തിന്റെ നിർമ്മിതിയിലെ കവി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. അപ്പോ ആ കാവ്യം അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിയുമ്പോഴാണ് അത് വായിക്കുന്ന ആൾക്ക് കവി ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള രസാസ്വാദനം ഉണ്ടാവുന്നത്. രസാസ്വാദനമാണ് എല്ലാ കാവ്യങ്ങളുടെയും എന്താ പറയാ ഉദ്ദേശ ലക്ഷ്യം എന്ന് തന്നെ പറയാം. ആ രസം യഥാർത്ഥത്തിൽ ആസ്വദിച്ചു കഴിയുമ്പോൾ അനുവാചകൻ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരാൾക്കല്ല, ഒരേപോലെ എല്ലാവർക്കും കിട്ടണം ആ രസം. അപ്പൊ ആ രസാസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ദോഷഗുണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മാധുര്യം ഓജസ് പ്രസാദം തുടങ്ങിയവയാണ് എന്താ പറയാ വേറെ ഗുണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ അനിത്യാസ ഗുണാഹ, ഇതൊക്കെ കാവ്യത്തിന് വേണ്ട ഗുണങ്ങളാണ് മാധുര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഗുണങ്ങൾ ഇവയും ദോഷങ്ങൾ എന്ന് പറയുന്നത് രസത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗുണങ്ങൾ മാധുര്യം തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾ, ഓജസ് പ്രസാദം തുടങ്ങിയ മൂന്ന് കാര്യങ്ങളും, അതുപോലെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ശ്രുതി കടു പ്രഭൃതയ, അതായത് ഭയങ്കര ബുദ്ധിമുട്ട്, വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് രീതിയിൽ ഉള്ളിലേക്ക് ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ രസഭംഗം വരുത്തുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് ഇപ്പോ എക്സാമ്പിള് പറയുക, ഇപ്പൊ നമ്മളൊരു പാട്ട് തന്നെ കേൾക്കാന്ന് വിചാരിക്കുക, പാട്ടില് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കടിച്ചാ പൊട്ടാത്ത വാക്കുകള് ഭയങ്കര ശബ്ദ വ്യത്യാസത്തോടുകൂടി പെട്ടെന്ന് അതുവരെ ഉള്ളതിൽ നിന്ന് മാറിയിട്ട് വേറൊരു ലെവലില് പെട്ടെന്ന് പാടുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എന്താ പറയാ അതുവരെ ആസ്വദിച്ച് വന്നിരുന്ന ആസ്വാദന ശേഷി മുഴുവൻ നഷ്ടപ്പെടുകയും നമ്മുടെ മനോനില വേറൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ദോഷങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മളിലേക്ക് എത്തേണ്ട ചില ഗുണങ്ങളുണ്ട്, അതൊക്കെയാണ് മാധുര്യം ഓജസ് പ്രസാദം തുടങ്ങിയ ഗുണങ്ങൾ. അപ്പൊ ഇവയാണ് ഇത്തരത്തില് ശ്രദ്ധിക്കണം. അതിനെയാണ് ദോഷങ്ങളും ഗുണങ്ങളും എന്ന് പറയുന്നത്. ദോഷഗുണ അലങ്കാര, പക്ഷേ ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി കാപീത്യനേന ഏതദാഹ ക്വാപി പുനഃക്വാപി. അപ്പൊ ഇത്തരത്തിലാണ് പറയുന്നത്, ദോഷഗുണാലങ്കാര ഭക്ഷ്യന്റെ ക്വാപീത്യനേന, ക്വാപി എന്നാൽ ഏതദാഹ, ഇപ്രകാരം പറയുന്നു, ഇത് സർവത്ര അസാലങ്കാരോ ക്വചിത്തു സ്ഫുടാലങ്കാര വിരഹേ അപി ന കാവ്യത്വ ഹാനിഹി. സ്ഫുടാലങ്കാരത്തിന്റെ വിരഹത്തിൽ കൂടി അവിടെ കാവ്യത്തിന് ഹാനി സംഭവിക്കുന്നില്ല എന്നാണ് മമ്മടാചാര്യൻ പറയുന്നത്. എന്താണ് ഏത് സർവത്ര സാലങ്കാരോ, എല്ലായിടത്തും അലങ്കാരങ്ങൾ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, അലങ്കാരത്തോട് കൂടിയതാകാം. എന്നാൽ ക്വചിത്തു, ചില സ്ഥലങ്ങളിൽ, ക്വചിത്തു എന്ന് പറഞ്ഞാല് ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവാം, സ്ഫുടാലങ്കാര വിരഹേ അഭി, സ്ഫുടാലങ്കാരത്തിന്റെ വിരഹത്തിൽ കൂടി, സ്ഫുടാലങ്കാരമായി പ്രത്യേകമായി കാണപ്പെടുന്ന രീതിയിലുള്ള അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി, വിരഹേ അഭി ഇല്ലെങ്കിൽ കൂടി, നാ കാവ്യത്വ ഹാനിഹി, ഇവിടെ കാവ്യത്വത്തിന് ഹാനി സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ ചില സ്ഥലങ്ങളിൽ കാവ്യത്വത്തിന് ഹാനി സംഭവിക്കുന്നില്ല. എന്ത് എന്തുകൊണ്ടാണ്? അവിടെ അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും ചില സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ വിരഹ എന്ന് പറഞ്ഞാല് അഭാവേ എന്നുള്ള അർത്ഥമാണ്. അത് നിരന്തരമായ അഭാവത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് ഇല്ലെങ്കിലും എന്നുള്ളതാണ്. അത് സ്ഫുടമായ അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും എന്നാണ് പറയുന്നത്. അനലങ്കൃതി ഇത്യത്ര നഞ്ഞ് അല്പാർത്ഥകതയാ. അനലങ്കൃതി എന്നുള്ളത് കൊണ്ട് നഞ്ഞാണ്, അല്പാർത്ഥകതയാ അല്പാർത്ഥകതയാ എന്നുള്ളത് കൊണ്ട് തത് സാദൃശ്യം തത് അന്യത്വം തത് അല്പത്വം വിരോധിത, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിരന്തരമായി അലങ്കാരങ്ങൾ ഇല്ലാത്തത് എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. അല്ലാതെ മുഴുവനായി അലങ്കാരങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തത്സാദൃശ്യം തത് അന്യത്വം തത് അല്പത്വം വിരോധിത അപ്രശസ്ത്യം അഭാവശ്ച നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തിത, ഇങ്ങനെയാണ് നഞ്ഞിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ ഇവിടെ മനസ്സിലാക്കണം. പിന്നെ കാവ്യ അല്പാർത്ഥകതയാ കാവ്യ അസ്ഫുട അലങ്കൃതിഹി ഇതി ജ്ഞേയം. അതായത് അലങ്കാരത്തിന് അസ്ഫുടത്വം ഉണ്ടാവാം, സ്ഫുടമായി അവിടെ നമുക്ക് മുഴുവനായിട്ട് കേൾക്കാനോ കാണാനോ സാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. നത്തോ സർവദാ നിരലങ്കൃതി ഇത്, ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലായ്പ്പോഴും അലങ്കാരം ഇല്ലായ്മയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ പിന്നെന്താണ്? ഇവിടെ നിർഘോഷ സോറി നിർദോഷ സഗുണ കാവ്യസ്യ അലങ്കാര മാത്ര വ്യഭിചാരാത്. നിർദോഷങ്ങളായിട്ടുള്ള ഗുണകാവ്യങ്ങളുടെ അലങ്കാരങ്ങളെ കുറിച്ചിട്ടല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അത ഏവ സ്ഫുട അലങ്കാര വിരഹേഅഭി ഇത്യുക്തം. അതുകൊണ്ടാണ് സ്ഫുട അലങ്കാരം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അന്യഥാത്തു അലങ്കാര വിരഹേബി ഇത്യേവ ബ്രൂയാത്, അല്ലെങ്കിൽ അലങ്കാരം ഇല്ലെങ്കിൽ കൂടി എന്ന് പറയാലോ. സ്ഫുടാലങ്കാരം എന്ന് പറയുന്നത് കൃത്യമായി സ്ഫുടമായി പ്രതിഫലിപ്പിക്കുന്ന അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. വിരഹ ശബ്ദ സർവധാ ന അഭാവം സൂചയതി, വിരഹ ശബ്ദം ഒരിക്കലും എല്ലായ്പ്പോഴുമുള്ള ഇല്ലായ്മയെ അല്ല ഇവിടെ കാണിക്കുന്നത് എന്നാണ്. ഓക്കെ, അവിടെ തത്ര സംയോഗാംശ സദ്ഭാവാത്, അവിടെ സദ്ഭാവമുണ്ട് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാ കാവ്യത്വ ഹാനി രീതി, അതുകൊണ്ട് കാവ്യത്തിന് ഹാനി സംഭവിക്കുന്നില്ല. അത്ര കവേഹേ കർമ്മ കാവ്യം തസ്യ ഭാവം കാവ്യത്വം. കവേഹേ കർമ്മ, കവിയുടെ കർമ്മമാണ് കാവ്യം, അതിന്റെ ഭാവത്തെയാണ് കാവ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ കാവ്യത്വത്തിന് ഹാനി വരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി, സ്ഫുടമായ അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി കാവ്യത്വത്തിന് ഹാനി സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പൊ എല്ലായിടത്തും അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കാം, ഇനി ചില സ്ഥലങ്ങളിൽ സ്ഫുടമായി അലങ്കാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവിടെ കാവ്യത്വത്തിന് ഹാനി സംഭവിക്കുന്നില്ല എന്നാണ് മമ്മടാചാര്യ പക്ഷം. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഏത് സർവത്ര അസാലങ്കാരോ ക്വചിത്തു സ്ഫുടാലങ്കാര വിരഹേ അഭി ന കാവ്യത്വ ഹാനിഹി ഇതി. ഇനി ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു പോയം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. യ കൗമാരഹര സ ഏവ ഹീവര ത ഏവ ചൈത്രക്ഷപ. ഇപ്പൊ ഇവിടെ ശ്ലോകത്തിൽ എന്താ പറയണത് നോക്കാം. യ കൗമാരഹര സ ഏവ ഹീവര ത ഏവ ചൈത്രക്ഷപ േച്ചോന്മീലിത മാലതി സുരഭയ പ്രൗഢ കദംബാനില സാ ചൈവാസ്മി തഥാപി തത്ര സുരത വ്യാപാര ലീലാവിധൗ രേവാ രോധസി വേതസി തരുതലേ ചേതഹ സമുത്കണ്ഠതേ. ഇവിടെ ഇവിടെ നായികയുടെ മാനസിക വ്യാപാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ നായിക ഉദ്ദേശിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുമാണ്. അത് യഥാർത്ഥത്തിൽ ആ കൂടിക്കാഴ്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇതിലെ ചില വാക്കുകളിലൂടെ നമുക്കത് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ പോയത്തിന്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അപ്പോ ഉന്മീലിത മാലതി സുരഭയഹ പ്രൗഢാഹ കഥം ബാനിലാഹ സുരത വ്യാപാര ലീലാവിധൗ രേവാരോധസി വേദസി തരുതലേ. ഇവിടെ അവര് അവരുടെ ശയ്യയില് കിടക്കുകയാണ്. അവര് അവരുടെ ഉദ്ദേശിക്കുന്ന ആളെ കണ്ടുമുട്ടുകയും അവര് തമ്മിലുള്ള സമാഗമം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അത് മറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ചേതഹ സമുത്കണ്ഠത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് എൻ്റെ മനസ്സ് വളരെയധികം ഉത്കണ്ഠയിലാണ് എന്നാണ് അവസാനമായിട്ട് അവർ പറയുന്നത്. ഇവിടെ വിശേഷോക്തി അലങ്കാരമാണ് നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഈ പോയതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്, യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള എന്താ പറയുക, കൂടിച്ചേരലും സംഭാഷണവും നടന്നു കഴിഞ്ഞതിന് ശേഷവും അത് സംഭവിക്കാത്ത പോലെയുള്ള രീതിയിലാണ് കാവ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ പോയിരിക്കുന്നത്. അത് ഓർത്തുകൊണ്ട് ഉത്കണ്ഠയിലിരിക്കുന്ന നായികയെ കുറിച്ചിട്ടാണ് വായിക്കുന്നത് എന്ന് നമുക്ക് തോന്നും പോയം അവസാനിക്കുമ്പോൾ, അതായത് അവസാനത്തെ വരികൾ വായിക്കുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ അത് സംഭവിക്കാത്ത പോലെ വിശേഷോക്തിയിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ട് സ്ഫുടമായിട്ട് ഒരു അലങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അലങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അലങ്കാരമുണ്ട്, അത് വ്യക്തമായി നമുക്ക് സ്ഫുടമായ രീതിയിൽ തോന്നുന്നില്ല. അപ്പൊ ഇതാണ് കാവ്യത്വത്തിന്റെ, അലങ്കാരം ഇല്ലെങ്കിൽ കൂടി കാവ്യത്വ ഭംഗി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആചാര്യൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് ഈ ശ്ലോകം എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ശ്ലോകത്തിലെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥം നോക്കൂ. ഉത്കർഷേണ മീലിതാഹ വികാസരഹിതാഹായാഹ മാലത്യാഹ താഭിഹി സുരഭയാഹ സുര സുഭഗാഹ താസാം അവികാസേഹി കദംബോത്കർഷ ഇതി വ്യാഖ്യേയം യദ്വാ ഉന്മീലതേ മാലദീവ സുരഭയഹ ഇത്യഭി വ്യാഖ്യാനം തഥാ യഹ കൗമാരഹരഹ സഹ എസ ഏവ ഹി വരഹ ഇത്യാദ് അനുത്കണ്ഠ കാരണ സംഭവേഭി. ഇവിടെ അനുത്കണ്ഠയാണ്, ഉത്കണ്ഠ കാണിക്കുന്നില്ല. സ കൗമാരഹരഹ സ ഏവ ഹി വരഹ, കൗമാരഹരനാണ് അദ്ദേഹം തന്നെയാണ് ശ്രേഷ്ഠനായവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചേതഹ സമുത്കണ്ഠതേ ഇതി വിരുദ്ധ ഫലോത്പത്തി മുഖേന ഉപനിബദ്ധ. വിരുദ്ധമായ ഒരു ഫലോത്പത്തിയാണ് അവിടെ പറയുന്നത്. ചേതഹ സമുത്കണ്ഠതേ, ചേതസ് വളരെയധികം ഉത്കണ്ഠയിലാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നായികയുടെ കാമുകനുമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നു, അതൊരു പക്ഷെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് കൂടി അത് സംഭവിക്കാത്ത പോലെ അതിനെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന നായികയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പ്രത്യക്ഷമായ ഒരു അലങ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അലങ്കാരത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾക്ക് കവിത്വ ഭംഗി നഷ്ടപ്പെടുന്നില്ല, കാരണം അവിടെ സ്ഫുടമായ അലങ്കാരങ്ങൾ ഇല്ലെങ്കിൽ കൂടി കവിത്വ ഭംഗി വളരെ ധാരാളമായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ സ്ഫുടമായ അലങ്കാരങ്ങൾ ഇല്ലെങ്കിലും കാവ്യത്തിന് ഹാനി സംഭവിക്കുന്നില്ല എന്ന് മമ്മടാചാര്യൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വളരെ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഒരുപാട് സമയമെടുക്കും ഓരോ എക്സ്പ്ലനേഷനിൽ കൂടി പോകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ സ്ഫുടമായ ഒരു അലങ്കാരം ഇല്ലെങ്കിലും കവിത്വത്തിന് ഹാനി സംഭവിക്കുന്നില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഉദാഹരണത്തിൽ ഉദാഹരണെ ദ്യോത്യ അലങ്കാരാഹ, ഇവിടെ തോന്നിപ്പിക്കുന്നുണ്ട് അലങ്കാരം. തേഷാം അസ്ഫുടത്വം ച, എന്നാൽ അലങ്കാരത്തിന്റെ സ്ഫുടത്വം ഇല്ലായ്മയും ഉണ്ട്. അത്ര സ്ഫുടോ ന കശ്ചിത് അലങ്കാരാഹ, ഇവിടെ സ്ഫുടമായ ഒരു അലങ്കാരവും ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് ഏവ വിശേഷോക്തേഹ അസ്ഫുടത്വം ഇത്യാഹ, ഇവിടെ വിശേഷോക്തി അലങ്കാരത്തിന്റെ അസ്ഫുടത്വമാണ് ഉള്ളത്. വിശേഷോക്തി അലങ്കാരമാണ് ഇവിടെ ഉള്ളത്, പക്ഷെ അത് സ്ഫുടമായി പ്രതീയമാനമല്ല, അസ്ഫുടത്വമാണുള്ളത്. അതുകൊണ്ട് വരാതെ കാരണസ്യ സമഗ്രേ സത്യവി സുരത വിദേഹേ കാര്യസ്യ അനുക്തേഹെ വിശേഷോക്തി. സുരത വിധിയുടെ കാര്യത്തിൽ അനുക്തിയാണ് പറഞ്ഞിട്ടില്ല, പക്ഷെ സാമഗ്രികൾ ഉണ്ട് താനും, അതിന് വേണ്ട സാമഗ്രികൾ ഉണ്ട് താനും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശേഷോക്തി അലങ്കാരമായിട്ടാണ് പറയുന്നത്. അസ്ഫുടമായ വിശേഷോക്തി അലങ്കാരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ഫുടത്വം ഇല്ല, അതുകൊണ്ട് ഇവിടെ കാവ്യത്വഹാനി സംഭവിക്കുന്നില്ല എന്നാണ് മമ്മടാചാര്യ പക്ഷം. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് തദദോഷവും ശബ്ദാർത്ഥവും അനലങ്കൃതി പുനക്വാപി, ഇത്തരത്തില് അലങ്കാരത്തിന്റെ അസ്ഫുടത്വം ഉണ്ടെങ്കിലും കാവ്യത്വഹാനി സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.